എല്ലാവർക്കും നമസ്കാരം. പേജ് നമ്പർ 28 ആക്ടിവിറ്റിയിലത്തെ ലാസ്റ്റ് വൺ. ദ ആംഗിൾസ് ഓഫ് എ പെൻഡഗൺ ആർ ഇൻ അരിത്തമെറ്റിക് സീക്വൻസ്. പ്രൂവ് ദാറ്റ് ഇറ്റ്സ് സ്മോളസ്റ്റ് ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ 36 degrees. എന്താണ് ക്വസ്റ്റ്യൻ? ദ ആംഗിൾസ് ഓഫ് എ പെൻഡഗൺ. പെൻഡഗൺ എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്കറിയാം, അഞ്ച് വശങ്ങളുള്ള ഒരു പോളിഗണ് പറയണതാണ് പെൻഡഗൺ. അപ്പൊ ഈ പെൻഡഗൺ എന്ന് പറയുമ്പോൾ അഞ്ച് വശങ്ങളുണ്ട്, അപ്പോ അതുകൊണ്ട് തന്നെ അഞ്ച് ആംഗിൾസും അതിന്റെ ഉള്ളിലുണ്ടായിരിക്കും അല്ലെ. ഈ അഞ്ച് ആംഗിൾസ് എന്ന് പറയുന്നത് അതിന്റെ മെഷേഴ്സ് അരിത്തമെറ്റിക് സീക്വൻസിലാണെന്ന് കേൾക്കണത്. അതായത് ഏറ്റവും ചെറിയ ആംഗിൾ അതിലത്തെ ഏതാണെന്ന് വെച്ചാൽ അത് എഴുതുകയാണെങ്കിൽ അതിന്റെ കൂടെ ഒരു പെർട്ടിക്കുലർ നമ്പർ ആഡ് ചെയ്തായിരിക്കും നെക്സ്റ്റ് ആംഗിൾ, ആ സെയിം നമ്പർ ആഡ് ചെയ്തായിരിക്കും മൂന്നാമത്തെ ആംഗിൾ, അങ്ങനെ അങ്ങനെ കൂടിപ്പോകുന്നതാണ് പറയണത്. അപ്പൊ നമുക്ക് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൂവ് ചെയ്യണം ദാറ്റ് ഇറ്റ് സ്മോളസ്റ്റ് ആംഗിൾ ഇസ് ഗ്രേറ്റർ ദാൻ 36 degrees. അതായത് ഒരു ഏറ്റവും ആദ്യത്തെ നമ്മളൊരു ചെറിയ ആംഗിൾ ആയിരിക്കുമല്ലോ, ആ ചെറിയ ആംഗിള് ഗ്രേറ്റർ ദാൻ 36 degrees, എന്ത് വന്നാലും 36 degrees കൂടുതലായിരിക്കും ഒന്നാമത്തെ ആംഗിൾ, അതിന്റെ താഴത്തേക്ക് പോവില്ല. 36 അല്ലെങ്കിൽ അതിന്റെ താഴത്തേക്കോ പോവില്ല. 36 degrees ആയിരിക്കും, ഗ്രേറ്റർ ദാൻ 36 degrees ആയിരിക്കും ഏറ്റവും സ്മോളസ്റ്റ് ആംഗിൾ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഫസ്റ്റത്തെ X1, X2, X3, X4, X5 ഇങ്ങനെയാണ് ആംഗിൾസ് നമ്മൾ എഴുതാന്ന് വിചാരിക്കും. അഞ്ച് ആംഗിൾസ് ആണ് ഉണ്ടാവുക അല്ലെ. അപ്പൊ ഈ X1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 36 degrees എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് വേറെ ഒന്നും തന്നിട്ടില്ല, പക്ഷെ ഇത് പെൻഡഗണിന്റെ ആംഗിൾസ് ആണ് എന്നൊരു ക്ലൂ ഉണ്ട് ഇതിൽ. അപ്പൊ അതിൽ നിന്ന് ആലോചിച്ച് നോക്കിയേ, പെൻഡഗണിന്റെ ഒരു കാര്യം നമുക്കറിയാം, പെൻഡഗണിന്റെ അഞ്ച് ആംഗിളും കൂടി കൂട്ടി കഴിഞ്ഞാൽ എത്ര ഡിഗ്രി ആയിരിക്കും വരിക? ആംഗിൾസിന്റെ, അതായത് ഏതൊരു പോളിഗണിന്റെ ആയാലും ആംഗിൾസ് എല്ലാം കൂടി കൂടിയിട്ടുള്ള സമ്മ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. എന്താണത്? X -2 × 180 ആണ് ആ ഫോർമുല. എക്സ് എന്ന് എക്സ് അല്ലാട്ട, N -2 × 180. N എന്ന് പറയുന്നത് ഏതാണോ പോളിഗൺ, ആ പോളിഗണിന്റെ സൈഡുകളുടെ എണ്ണമാണ്. അപ്പോ അഞ്ച് വശങ്ങളുള്ള പോളിഗണാണ് പെൻഡഗൺ. അപ്പൊ ഈ എന്നിന്റെ പ്ലേസിൽ നമുക്ക് എന്തിടാം? 5 ഇടാം. 5 - 2 എന്ന് പറയാം 3 × 180 degrees. 3 × 180 degrees എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആംഗിളുകളുടെ സം എന്ന് പറയുന്നത് 3 × 180 degrees ആയിരിക്കും. അതായത് 540 അല്ലെ. യെസ്, 540 ആണ്. അപ്പോ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന തുക എന്ന് മനസ്സിലായി. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടി. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ സീക്വൻസിൽ അഞ്ച് ടേംസ് ആണുള്ളത്. ഈ അഞ്ച് ടേംസിന്റെ കൂടിയിട്ടുള്ള തുക സം എന്ന് പറയുന്നത് 540 ആണെന്നും മനസ്സിലായി. അപ്പൊ അഞ്ചെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ, 5 consecutive ആയിട്ടുള്ള ടേംസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സമ്മും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് അതിന്റെ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ പറ്റും ഇല്ലേ? എങ്ങനെ മിഡിൽ ടേം കണ്ടുപിടിക്കുക? ഈ 540 5 consecutive ടേംസ് ആയതുകൊണ്ട് 540 / 5 ചെയ്താൽ നമുക്ക് മിഡിൽ ടേം കിട്ടും ഇല്ലേ? അപ്പോ 108 degrees ആയിരിക്കും സെന്ററിലത്തെ ആംഗിള് വരാം. ഇനി നമുക്ക് വേറൊരു കാര്യം അറിയാം. എന്താ? സെന്ററിലത്തെ കിട്ടിപ്പോ. ഇനി അങ്ങനെയാണെങ്കിൽ അറ്റത്തറ്റത്ത് കിടക്കുന്ന ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്തിട്ട് അതിന്റെ ഹാഫ്, അതിന്റെ പകുതിയായിരിക്കും സെന്ററിലത്തെ ആംഗിള്. അതും നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മളിങ്ങനെ ഓരോന്നും ഇതിൽ തന്നിട്ടുള്ള ക്ലൂ വെച്ചിട്ട് കണ്ടുപിടിച്ച് അതിൽ നിന്നും അടുത്തേക്ക് പോയി അടുത്തേക്ക് പോയിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ ഈ X1, X5 കൂടിയിട്ട് ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ കിട്ടുന്നതാണ് 108 degrees എന്ന് പറയുന്നത്. ഈ കാര്യം നമുക്കറിയാം. ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ X1 എന്ന് പറയുന്നത് 36 degrees ഗ്രേറ്റർ ആവണം. അപ്പൊ X1 നമുക്ക് 36 ഇട്ട് കൊടുത്തു നോക്കാം, എന്നിട്ട് ഉണ്ടാവാന്ന് അറിയാലോ. 36 + X5 / 2 = 108. അപ്പൊ ഈ 2 ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോ എന്ത് വരും? ഈ 2 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, അപ്പൊ × 2 ആയി മാറി അല്ലേ. അപ്പോ
സിക്സ്റ്റീൻ കിട്ടി. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 216 എന്ന് പറയുമ്പോൾ എക്സ് ഫൈവ് എത്ര വരാ? എക്സ് ഫൈവ് ഈക്വൽസ് 216 മൈനസ് 36 ഇപ്പുറത്തേക്ക് പോയി. 216 നിന്ന് 36 മൈനസ് ചെയ്ത് എത്ര വരാ? 180 ഡിഗ്രി ആണ് വരാ. അപ്പൊ ഈ എക്സ് ഫൈവ് എന്ന് പറയുന്നത്, അതായത് ലാസ്റ്റത്തെ ആംഗിൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ 36 ഡിഗ്രി ആണെങ്കിൽ ലാസ്റ്റത്തെ ആംഗിൾ എത്ര വരാ? കൂട്ടി കൂട്ടി ഈ ഡി കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോകുമ്പോൾ ലാസ്റ്റത്തെ ആംഗിൾ 180 ഡിഗ്രി വരും. 180 ഡിഗ്രിയിൽ ഒരു ആംഗിൾ നമുക്ക് വരയ്ക്കാൻ പറ്റുമോ? 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ ആംഗിൾ എന്ന് പറയുമോ? മാക്സിമം നമുക്ക് എത്ര വരെ കൊണ്ടുവരാൻ പറ്റും? 179 വരയ്ക്കും കൊണ്ടുവരാം. 179 ഡിഗ്രി വരയ്ക്ക് നമുക്ക് ഒരു ആംഗിൾ വരയ്ക്കാം. 180 ആയി കഴിഞ്ഞാൽ, 80 എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയി മാറി. അത് അത് ആംഗിൾ അല്ല പിന്നെ. അപ്പോ നമുക്ക് മനസ്സിലായി 36 ഡിഗ്രി എവിടെയാണ്? 36 ഡിഗ്രിയിൽ സ്റ്റാർട്ട് ചെയ്താൽ ഈ സീക്വൻസ് 36 ഡിഗ്രിയിൽ സ്റ്റാർട്ട് ചെയ്താൽ ലാസ്റ്റ് ആംഗിൾ എത്രയാവും? ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആയതുകൊണ്ട് ലാസ്റ്റ് ആംഗിൾ 180 ഡിഗ്രിയാണ് വരാ. അതില് ഒരു ആംഗിൾ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ആംഗിൾ ഇല്ല. ഒരു ആംഗിളിന്റെ മെഷർ എന്ന് പറയുമ്പോൾ 180 ഡിഗ്രിയിൽ കിട്ടില്ല നമുക്ക്. അതുകൊണ്ട് 36 എബവ് വരണം എക്സ് വൺ. മനസ്സിലായില്ലേ? അപ്പൊ ഫസ്റ്റത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് ആംഗിൾ ഗ്രേറ്റർ ദാൻ 36 ആയാൽ മാത്രമേ ഈ സീക്വൻസ് കറക്റ്റ് ആയിട്ട് വരുള്ളൂ എന്ന് നമ്മൾ ഇതിൽ നിന്ന് പ്രൂവ് ചെയ്തു. മനസ്സിലായില്ലേ? അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് സംസ്. അതായത് നമ്മൾ ഇപ്പോ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 ടേംസിന്റെ സം, അല്ലെങ്കിൽ 4, 5, 6, 7, 8 അങ്ങനെയൊക്കെ നോക്കി. ഇനി ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ മൊത്തം എത്ര ടേംസ് ഉണ്ടോ അതിന്റെ മുഴുവൻ സം കണ്ടുപിടിക്കാൻ, സം എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ അതിന് ഒരു ഫോർമുലയുണ്ട്. അപ്പൊ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഹാഫ് എൻ ഇൻറ്റു എക്സ് വൺ പ്ലസ്, അയ്യോ എക്സ് അല്ല, ഞങ്ങൾ പഠിക്കുമ്പോൾ ടി ആയിരുന്നു, ടി വൺ പ്ലസ് ടി എൻ. ഹാഫ് എൻ ഇൻറ്റു ടി വൺ പ്ലസ് ടി എൻ ആയിരുന്നു ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതിന്റെ ഫോർമുല എന്ന് പറയുന്നത്. അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിലത്തെ എല്ലാ ടേംസിന്റെയും എത്ര ടേംസ് ഉണ്ടെന്ന് അറിയണം കേട്ടോ. ടേംസ് ഇങ്ങനെ അനന്തമായി ഇൻഫിനിറ്റി ഇങ്ങനെ അതിനെ അവസാനമില്ലാണ്ട് പോണതാണെങ്കിൽ നമുക്ക് പറ്റില്ല. എത്ര ടേംസ് ഉണ്ട്? ഇപ്പൊ ഒരു 100 ടേംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു 150, 200, 1000 എത്ര ടേംസ് ആയിക്കോട്ടെ, പക്ഷെ ടേംസിന്റെ എണ്ണം നമുക്കറിയണം. അതാണ് എൻ. ടി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം, ടി എൻ എന്ന് പറയുന്നത് എൻത്ത് ടേം. അതായത് എത്ര ടേം ഉണ്ടോ ആ ലാസ്റ്റ് ടേം. അപ്പൊ നമുക്ക് നിങ്ങൾക്ക് പഠിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയല്ല ഫോർമുല, ടി ഇങ്ങനെ അല്ല. ഞാൻ പഠിച്ചത് നിങ്ങൾക്ക് പറയേണ്ടി വരുന്ന കാര്യമൊന്നുമില്ല. 1/2 n ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് എൻ ഇങ്ങനെയാണെന്ന് മാത്രം. അപ്പൊ നമുക്ക് മൊത്തം എത്ര ടേംസ് ഉണ്ടെന്ന് അറിയണം, ഒന്നാമത്തെ ടേം എന്താണെന്ന് അറിയണം, ലാസ്റ്റ് ടേം എന്താണെന്നും അറിയണം. എക്സ് എൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം ആണ്, അതെന്താണെന്നും അറിയണം. അതും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സീക്വൻസിലത്തെ ആ മൊത്തം ടേംസിന്റെയും സം കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്യാം. ഈ ലേബറിന്റെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ദ ആൾജബ്രാക് എക്സ്പ്രഷൻ ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് എക്സ് എൻ ഈക്വൽ 6n - 2. എക്സ് എൻ ഈക്വൽസ്. അപ്പൊ ഈ ഒരു ഫോർമുല നന്നായിട്ട് പഠിക്കണം കേട്ടാ. എളുപ്പല്ലേ? ഹാഫ് എൻ ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് എൻ. അതായത് ആദ്യ പദവും അവസാന പദവും ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കൂടി ആഡ് ചെയ്യുക. അതിനെ എത്രയാണോ തുക, എത്ര മൊത്തം എത്ര പദങ്ങളുണ്ടോ അതിന്റെ പകുതി കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് എക്സ് ഇൻ ഈക്വൽ 6n - 2. എക്സ് എൻ എന്ന് പറയുന്നത് 6n - 2 ആണ്. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ് കേട്ടാ. ഇനി ഇതിൽ 3 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമുക്ക് ആകെപ്പാടെ തന്നിട്ടുള്ള ഒരു കാര്യം ഇത് മാത്രമാണ്. ഇത് വെച്ചിട്ട് പിന്നെ നമ്മൾ ഇത് മാത്രം പോരെ, ഇത് മാത്രം മതി നമുക്ക് ഒന്നാം പദം, രണ്ടാം പദം, മൂന്നാം പദം ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ഈ എന്നിന്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുത്താൽ ഫസ്റ്റ് ടേം കിട്ടി, എന്നിന്റെ സ്ഥാനത്ത് 2 ഇട്ട് കൊടുത്താൽ സെക്കൻഡ് ടേം കിട്ടും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സീക്വൻസ്. ഈ സീക്വൻസ് എഴുതാൻ
അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, എൻ ഈക്വൽസ് വൺ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. അപ്പോ എന്താ വരാ, സിക്സ് ഇൻറ്റു വൺ മൈനസ് ടു, അതായത് സിക്സ് മൈനസ് ടു ഈക്വൽസ് ഫോർ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടി, ഫസ്റ്റ് ടേം നമുക്ക് ഇവിടെ എഴുതാം, ഫസ്റ്റ് ടേം കിട്ടി ഫോർ. സെക്കൻഡ് ടേം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യും, എൻ ഈക്വൽസ് ടു എന്ന് എഴുതും. സിക്സ് ഇൻറ്റു ടു മൈനസ് ടു ഈക്വൽ സിക്സ് ഇൻറ്റു ടു ട്വൽവ്, ട്വൽവ് മൈനസ് ടു ടെൻ കിട്ടി. അപ്പൊ സെക്കൻഡ് ടേം കിട്ടി ടെൻ. ദെൻ എൻ ഈക്വൽസ് ത്രീ എന്ന് പറയുമ്പോൾ സിക്സ് ഇൻറ്റു ത്രീ മൈനസ് ത്രീ അല്ല കേട്ടോ, മൈനസ് ടു. അപ്പൊ എന്താ വരാ, എയ്റ്റീൻ മൈനസ് ടു ഈക്വൽ സിക്സ്റ്റീൻ. അപ്പൊ നെക്സ്റ്റ് ടേം കിട്ടി, മതി മൂന്നെണ്ണം എഴുതിയാൽ മതി. അപ്പൊ ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം തേർഡ് ടേം കിട്ടി, നമുക്ക് ഒരു സീക്വൻസിലത്തെ ഫസ്റ്റ് ത്രീ ടേംസ് കിട്ടി. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് കോമൺ ഡിഫറൻസ് ഒക്കെ കിട്ടും ഇല്ലേ. നാലിന്റെ കൂടെ ആറ് ആഡ് ചെയ്തപ്പോഴാണ് പത്ത് കിട്ടിയിരിക്കുന്നത്, പത്തിന്റെ കൂടെ വീണ്ടും ആറ് ആഡ് ചെയ്തപ്പോൾ പതിനാറ് കിട്ടി. അപ്പൊ ആറാണ് ഇവിടെ ആഡ് ചെയ്ത് പോകുന്നത്. ദെൻ ഡി ഈക്വൽ സിക്സ് എന്ന് കിട്ടി. അതവിടെ കിടന്നോട്ടെ, നമ്മളോട് സീക്വൻസ് ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സീക്വൻസ് ചെയ്തേച്ചു, ഫോർ ടെൻ സിക്സ്റ്റീൻ എക്സെട്ര. നെക്സ്റ്റ് വൺ, റൈറ്റ് ദ സീക്വൻസ് ഓഫ് ദ ഫസ്റ്റ് ടേം, സം ഓഫ് ദ ഫസ്റ്റ് ടു ടേംസ്, സം ഓഫ് ദ ഫസ്റ്റ് ത്രീ ടേംസ്. ഫസ്റ്റ് ടേമും സം ഓഫ് ദ ഫസ്റ്റ് ടു ടേംസും സം ഓഫ് ദ ഫസ്റ്റ് ത്രീ ടേംസും ഒക്കെ കൂടി ചേരുന്ന പോലെയുള്ള ഒരു സീക്വൻസ് ചെയ്താണ് രണ്ടാമത്. വീണ്ടും സീക്വൻസ് ചെയ്താൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഫസ്റ്റ് ടേം തന്നെയാണ് ഇനി രണ്ടാമതായിട്ട് എഴുതാൻ പോകുന്ന സീക്വൻസിന്റെയും ഫസ്റ്റ് ടേം രണ്ട്. അപ്പൊ ഒന്നാമത്തെ സീക്വൻസിന്റെ ഫസ്റ്റ് ടേം തന്നെയാണ് രണ്ടാമത്തെ. അപ്പൊ ഫസ്റ്റ് ടേം എഴുതി. രണ്ടാമത് പറയുന്നത് സം ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടേം, ഒന്നാമത്തെ രണ്ടാമത്തെ ടേം തമ്മിലുള്ള സം. അപ്പൊ എത്ര വരാ, ടെൻ പ്ലസ് ഫോർ ഫോർട്ടീൻ വന്നു. അടുത്തതായിട്ട് ഈ മൂന്ന് ടേംസും കൂടി ആഡ് ചെയ്തത് അല്ലെ, സം ഓഫ് ദ ഫസ്റ്റ് ത്രീ ടേംസ്, ആദ്യത്തെ മൂന്ന് ടേമും കൂടി, മൂന്ന് ടേമുകളും കൂടി കൂട്ടിയിട്ടുള്ള സമ്മാണ് മൂന്നാമത്തേത് തന്നെ. അപ്പൊ എത്ര വരാ, പതിനാലും പതിനാറും എന്ന് പറയുന്നു കിട്ടി. ഇനി എന്താണ് അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ആൾജിബ്രാക് എക്സ്പ്രഷൻ ഓഫ് ദിസ് ന്യൂ സീക്വൻസ്. ഇപ്പൊ നമുക്കൊരു പുതിയ സീക്വൻസ് കിട്ടിയിട്ടുണ്ട് ഇല്ലേ, നാല് പതിനാല് മുപ്പത് അങ്ങനെ പോണു. അതിന്റെ ആൾജിബ്രാക് എക്സ്പ്രഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ആൾജിബ്രാക് എക്സ്പ്രഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതണം എന്നൊന്നുമില്ല. അപ്പൊ ഫസ്റ്റ് ടേം നാലാണ്, സെക്കൻഡ് ടേം പതിനാല്, തേർഡ് ടേം തേർട്ടി ആണ്. അപ്പൊ ഈ ഒന്നും നാലിനും കണക്ട് ചെയ്യണം, ഈ അതേപോലെ തന്നെ രണ്ടിനെയും പതിനാലിനും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റണം, മൂന്നിനെയും മുപ്പതിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റണം. അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം, എങ്ങനെ എന്ത് ഫോർമുല ഇട്ടുകൊണ്ട് അതിനെ കണക്ട് ചെയ്യാൻ പറ്റും, ഈ ഒന്നിനെ എങ്ങനെ നാലിലേക്ക് എത്തിക്കാം എന്നുള്ളത്. ഒന്നിനെ നാലാക്കി മാറ്റണം, ഒന്നേ സ്ക്വയർ എഴുതി, വൺ സ്ക്വയർ ഇൻറ്റു ത്രീ പ്ലസ് വൺ, നോക്കിയേ ഫോർ അല്ലേ, വൺ സ്ക്വയർ ഇൻറ്റു ത്രീ, ത്രീ എന്ന് പറയുന്നത് നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പൊ എന്താ, വൺ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൺ, വൺ ഇൻറ്റു ത്രീ ത്രീ, ത്രീ പ്ലസ് വൺ ഫോർ കിട്ടി. കുറെ എണ്ണം അങ്ങനെ ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്താണ് കേട്ടോ, നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുള്ള ഒറ്റയടിക്ക് കിട്ടണം എന്നില്ല, ചിലപ്പോൾ ഒറ്റയടിക്ക് നമ്മൾ നോക്കണം തന്നെ ശരിയാവുകയും ചെയ്യും. അപ്പൊ ആ ഒരു റിലേഷൻ തന്നെ രണ്ടാമത്തേല് കിട്ടുന്നു, രണ്ടും പതിനാലും. അപ്പൊ ഒന്നേ സ്ക്വയറിന്റെ സ്ഥാനത്ത് നമ്മൾ രണ്ടേ സ്ക്വയർ ഇട്ടു, രണ്ടേ സ്ക്വയർ ഇൻറ്റു ത്രീ എന്ന് പറയുമ്പോൾ രണ്ടേ സ്ക്വയർ ഫോർ, ഫോർ ഇൻറ്റു ത്രീ ട്വൽവ്, ട്വൽവ് പ്ലസ് ടു ഈക്വൽസ് ഫോർട്ടീൻ. ഇനി അടുത്താണെങ്കിൽ ത്രീ ആണ് വരെ അല്ലെ, ത്രീ സ്ക്വയർ ഇൻറ്റു ത്രീ എന്ന് പറയുമ്പോൾ ട്വന്റി സെവൻ, ട്വന്റി സെവൻ പ്ലസ് ടു, അയ്യോ പ്ലസ് ടു അല്ലെ വരെ ത്രീ. ഇവിടെ എത്രയാണ് എടുക്കണേ, അതാണ് ഇവിടെ ആഡ് ചെയ്യേണ്ടതും, പ്ലസ് ത്രീ ഈക്വൽസ് തേർട്ടി. അപ്പൊ കിട്ടിയില്ലേ. അപ്പൊ എൻത്ത് ടേം ആവുമ്പോ എന്ത് വരും, ഇപ്പൊ ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം ത്രീ തേർഡ് ടേം, ഇപ്പൊ എൻത്ത് ടേം ആണെങ്കിൽ എന്ത് വരും, എൻ സ്ക്വയർ ഇൻറ്റു ത്രീ പ്ലസ് ത്രീ വരും അല്ലെ. അതായത് എൻ സ്ക്വയർ ഇൻറ്റു ത്രീ എന്ന് പറയുമ്പോൾ ത്രീ എൻ സ്ക്വയർ പ്ലസ് ത്രീ അല്ല എൻ, ലാസ്റ്റ് എൻ എത്രയാണോ അതാണ് ആഡ് ചെയ്യേണ്ടത് അല്ലെ. ഇവിടെ ഒന്നാമത്തെ ടേം ആയപ്പോൾ ഒന്ന് ആഡ് ചെയ്തു, രണ്ടാമത്തെ ടേം ആയപ്പോൾ രണ്ട് ആഡ് ചെയ്തു, മൂന്നാമത്തെ ടേം ആയപ്പോൾ മൂന്ന് ആഡ് ചെയ്തു. അപ്പൊ എൻത്ത് ടേം വരുമ്പോൾ എൻ ആഡ് ചെയ്യണം അല്ലെ.
ത്രീ എക്സ് സ്ക്വയർ പ്ലസ് എൻ ആണ് വരിക. ഈ ഒരു എന്താ പറയാ, രണ്ടാമത് നമ്മൾ എഴുതിയ ഈ ഒരു സീക്വൻസിന്റെ ആൾജിബ്രാക്ക് എക്സ്പ്രഷൻ എന്ന് പറയുന്നതിന് ഇങ്ങനെ മാറ്റം വരും. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ?